നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഒരു പ്രധാനപ്പെട്ട ഒരു വീഡിയോ ഇന്നത്തെ എൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരു രഹസ്യം പൊളിക്കലാണ് ഇന്നത്തെ ഒരു വീഡിയോ അതിന് കാരണമുണ്ട് അപ്പം ഞാൻ കോഴികളെ വിൽക്കുന്ന വ്യക്തിയാണ് വളർത്തി വിൽക്കുന്ന വ്യക്തിയാണ് അപ്പോൾ എൻ്റെ കോഴികളുടെ വിലയെന്ന് പറയുന്നത് ഞാൻ കൊടുക്കുന്ന ഇരുന്നൂറ് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി ഇരുപത് ആ റേഞ്ചിലാണ് ഞാൻ കോഴികളെ പലപ്പോഴും കൊടുക്കാറുള്ളത് പല കോഴികൾക്കും ഇരുന്നൂറ്റി പത്ത് വാങ്ങാറുണ്ട് ചില സമയങ്ങളിൽ ഇരുന്നൂറ് വാങ്ങാറുണ്ട് ചില ഇരുന്നൂറ്റി ഇരുപതും വാങ്ങാറുണ്ട് ഇരുന്നൂറ്റി ഇരുപതാണ് ഏറ്റവും കൂടുതൽ വാങ്ങാറുള്ളത് അത് ഹൈബ്രിഡ് കോഴികളെ നമ്മൾ വളർത്തുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത് വാങ്ങാറുണ്ട് അപ്പോൾ പല സമയത്തും പല ആളുകളും എന്നെ വിളിക്കാറുണ്ട് ഭയങ്കര വരയാണല്ലോ ഭയ എനിക്ക് നൂറ്റി നാൽപ്പതിന് കിട്ടാനുണ്ട് നൂറ്റിപ്പത്തിന് കിട്ടാനുണ്ട് നൂറിന് കിട്ടാനുണ്ട് എന്നാൽ നൂറിന് വരെ കിട്ടാനുണ്ട് എന്ന് പറയുന്ന ആളുകളുണ്ട് അപ്പോൾ അവരോടൊക്കെ ഞാൻ പറയുന്നത് അത് നിങ്ങൾക്ക് ലാഭമാണ് നിങ്ങൾ അത് ധൈര്യമായിട്ട് എടുത്തോളൂ എന്നാണ് ഞാൻ പറയാറുള്ളത് കാരണം അതിൻ്റെ കാര്യകാരണങ്ങൾ അവർ വിശദീകരിച്ച് പറഞ്ഞു കൊടുത്താലും അവർക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് ഞാൻ കൂടുതൽ സ്ട്രെസ് ചെയ്യാറില്ല ഞാൻ എടുക്കാൻ പറയും അവരെടുക്കും പിന്നീട് അവർ പലപ്പോഴും എന്നെ തിരിച്ച് വിളിക്കാറുമുണ്ട് ആ വിളിക്കുന്ന കാര്യം പല സമയങ്ങളിലും കോഴികളുടെ അസുഖവുമായി ബന്ധപ്പെട്ടും ബാക്കിയുള്ള പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെയാണ് ഇവർ വിളിക്കുന്നത് ഞാൻ എല്ലാവരെയും എന്നെ വിളിക്കുന്ന ആളുകളെല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഞാൻ സേവ് ചെയ്തു വെക്കുന്ന കൂട്ടത്തിലാണ് ആ സേവ് ചെയ്ത് വെക്കും എനിക്കൊരു തരികിടയായിട്ട് തോന്നുകയാണെങ്കിൽ ഞാൻ സേവ് ചെയ്ത് വെക്കും കാരണം അവർ പിന്നെയും വിളിക്കുവാണെങ്കിൽ എനിക്ക് അറിയണം ഞാൻ അവരെ അവരെ പ്രതികരിക്കാൻ ഒരിക്കലും ഇരിക്കില്ല അവർ വിളിക്കുന്നതിന് സംശയങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എൻ്റെ കോഴികൾക്ക് ഞാൻ കൊടുക്കുന്ന കോഴികൾക്ക് എന്താണ് ഇത്ര വില വരുന്നത് നമുക്ക് ഈ കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കുന്ന കോഴികൾ നമുക്കങ്ങനെ കൊടുക്കാൻ കഴിയുമോ എന്നൊക്കെ നിങ്ങൾക്കൊന്നും അറിയണ്ട കാരണം എൻ്റെ കയ്യിൽ നിന്ന് കോഴികളെ വാങ്ങുന്നവർക്ക് എന്തായാലും ഇത്രയും വില എന്താണെന്ന് നിങ്ങൾക്കറിയണം അതിന് കാരണം ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ കാരണം നമ്മുടെ സുഭാഷ് എന്ന് പറയുന്ന ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം എൻ്റെ വീട് നമ്മുടെ ചാനലിൽ ഒരു കമൻ്റ് ഇട്ടിരുന്നു കമൻ്റ് ഇങ്ങനെയാണ് എൺപത്തഞ്ച് ശതമാനം കോഴി വളർത്തൽ കളർത്തി വിൽക്കുന്നവരും കേരളത്തിലെ അറിവില്ലാത്ത കർഷകരെ പറ്റിക്കുന്നു മൂന്നര മാസം പ്രായമായ ബി വി ത്രീ എയ്റ്റി ഇരുന്നൂറ്റി നാല്പതിനു നൽകുന്നു വിലക്കുറവ് കേട്ട് കർഷകർ വാങ്ങി വഞ്ചിതരാകുന്നു ഇതാണ് ആ ഒരു പിന്നെ കമൻറ്റിൻ്റെ ഇത് അപ്പോൾ എനിക്ക് തോന്നിയത് ഞാൻ പറയാം അപ്പോൾ എൻ്റെ കോഴികൾക്ക് നമുക്കിപ്പോൾ ഒരു ആയിരം കോഴികളുടെ ഒരു കണക്ക് എടുക്കാം ഒരു ആയിരം കോഴികൾക്ക് നമുക്ക് എത്ര രൂപ ചിലവ് വരും ഞാൻ ആദ്യം തന്നെ പറയട്ടെ എൻ്റെ പ്രോഫിറ്റ് ഞാൻ എടുക്കുന്നത് ഒരു കോഴിക്ക് മുപ്പത് രൂപയാണ് മുപ്പത് രൂപയാണ് ഞാൻ ഒരു പ്രോഫിറ്റായിട്ട് ഒരു കോഴിയെ വളർത്തി വിൽക്കുമ്പോൾ എടുക്കുന്നത് രണ്ട് മാസം അറുപത് ദിവസം പ്രായമായ കോഴികളെ ഞാൻ എടുക്കും എടുത്ത് വാങ്ങി വിൽക്കുമ്പോൾ ഞാൻ എടുക്കുന്ന പ്രോഫിറ്റ് മുപ്പത് രൂപയാണ് ഈ മുപ്പത് രൂപ പ്രോഫിറ്റ് നിങ്ങളുടെ മനസ്സിൽ ആദ്യം തന്നെ ഇരിക്കട്ടെ കോഴികളുടെ വില ആണ് പല സമയങ്ങളിലും പല വിലയാണ് അത് ഹൈബ്രിഡ് കോഴികൾക്ക് അത് ബി വി ത്രീ എയ്റ്റിയും അല്ലെങ്കിൽ ഇൻഡുബ്രോണും ഒക്കെ നാൽപ്പത്തി ആറ് രൂപ മുതൽ മേപ്പോട്ട് പലപ്പോഴും വില വരാറുണ്ട് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഉള്ള റീസൻ്റായിട്ടുള്ളൊരു വിലയെന്ന് പറയുന്നത് നാൽപ്പത്തി ഒമ്പത് രൂപയാണ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള വില നാൽപ്പത്തി ഒമ്പത് രൂപ എന്ന് പറയുമ്പോൾ അത് നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ വരെ എത്തുന്ന വിലയാണ് അതിന് നമുക്ക് ട്രാൻസ്പോർട്ടിംഗ് ചാർജ് ഉണ്ട് അതിന് മറ്റ് ചിലവുകളുണ്ട് ഇതെല്ലാം കൂടി നമുക്ക് ഒരു കോഴിക്ക് നമുക്ക് വരുന്ന അൻപത്തി രണ്ട് രൂപയാണ് അപ്പം അതും നിങ്ങളുടെ മനസ്സിൽ ഇരിക്കട്ടെ അപ്പം നമുക്കൊരു കോഴിയെ നമ്മൾ ബ്രോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏകദേശം അറുപത് ദിവസമാണ് നമ്മുടെ കയ്യിൽ കോഴികൾ ഉണ്ടാവുക എൻ്റെ കയ്യിൽ സാധാരണഗതിയിൽ ഗതിയിൽ അറുപത് ദിവസമാണ് ഉണ്ടാവുക അതിനുശേഷമുള്ള കണക്കും ഞാൻ പറഞ്ഞുതരാം അറുപത് ദിവസം നമ്മുടെ കയ്യിൽ കോഴി ഉണ്ടെങ്കിൽ ഞാനിത് പറയാൻ കാരണം പല ആളുകളും വില കുറച്ച് വിൽക്കുന്നുണ്ട് ഈ വില കുറച്ച് വിൽക്കുന്നവർ എവിടെ നിന്ന് വാങ്ങിയിട്ട് ഒരുപാട് വഞ്ചിതരാകുന്നുണ്ട് അപ്പോൾ അവർ പല ആൾക്കാരും എന്നെ വിളിക്കുമ്പോൾ ചെയ്യുമോ അവിടെ ഇത്രയേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് ഞാൻ അതിനൊന്നും മൈൻഡ് കൊടുക്കാറില്ല നിങ്ങൾക്ക് അവിടുന്ന് വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒഴിവാക്കി വിട്ടേക്കും അവരെയൊന്നും നമ്മൾ കൂടുതൽ കൺവിൻസ് ചെയ്യാൻ വിൽക്കാറുമില്ല ഇത്ര നമ്മൾ എൻ എൻ്റെ കോഴികൾക്ക് എന്താണ് ഇത്ര വിലയെന്ന് നിങ്ങൾ അറിയണ്ടേ നമുക്ക് ഒന്ന് ഒന്ന് ഒരു ദിവസം മുതൽ ആദ്യത്തെ ദിവസം മുതൽ ഒരു മാസ കാലയളവിൽ നമുക്കിതിന് വേണ്ട തീറ്റ ആവറേജ് നമുക്ക് നാൽപ്പത് ഗ്രാം തീറ്റ വെച്ച് വേണം ആവറേജ് ആണ് നമുക്ക് ആദ്യത്തെ ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം നാൽപ്പത് ഗ്രാം തീറ്റ തിന്നുമെന്നല്ല അർത്ഥം ആവറേജ് നമുക്ക് ആ ഒരു മാസ കാലയളവിൽ ഒരു കോഴിക്ക് നമുക്ക് നാൽ ഒരു ആവറേജ് നമുക്ക് ഒരു ദിവസം നാൽപ്പത് ഗ്രാം എന്ന കണക്കിലേക്ക് എത്തണം കാരണം അത് അതിൽ കൂടുതൽ കഴിക്കാം നമുക്ക് ആവറേജ് ഒരു റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ആയിരം കോഴികൾക്ക് ഒരു ദിവസം നമുക്ക് വേണ്ടത് മുപ്പത് കിലോ തീറ്റയാണ് ഒരു ദിവസം ആയിരം കിലോ മുപ്പത് കിലോ തീറ്റ എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം തോ മുപ്പത് ദിവസത്തേക്ക് നമുക്ക് തൊള്ളായിരം കിലോ സ്റ്റാർട്ടറാണ് വേണ്ടത് സ്റ്റാർട്ടർ കൊടുക്കുന്നത് നാൽപ്പത്തഞ്ച് ദിവസമാണ് സ്റ്റാർട്ടറിൻ്റെ വില ഇപ്പോൾ രണ്ടായിരത്തി നാനൂറ് രൂപ ഞാൻ രണ്ടായിരത്തി മുന്നൂറ് രൂപ ക്രമത്തിലാണ് ഞാൻ ഇട്ട് കൂട്ടിയിരിക്കുന്നത് രണ്ടായിരത്തി നാനൂറ്റി സംതിങ് എന്നാൽ രണ്ടായിരത്തി മുന്നൂറ്റി സംതിങ് രൂപ അപ്പോൾ വിലയുണ്ട് രണ്ടായിരത്തി മുന്നൂറ് ഇട്ട് കൂട്ടി കൂട്ടി കൂട്ടിയിട്ടാണ് ഞാൻ വില പറയുന്നത് അപ്പോൾ നമുക്ക് ആദ്യത്തെ മുപ്പത് ദിവസം നമുക്ക് തൊള്ളായിരം കിലോ തീറ്റയാണ് നമുക്ക് വേണ്ടത് രണ്ടാമത്തെ പിന്നീട് രണ്ടാമത്തെ സ്റ്റെപ്പ് നമുക്ക് മുപ്പത് മുതൽ അതായത് ഒരു മാസം കഴിഞ്ഞ് അതിൻ്റെ നാല്പത്തഞ്ച് ദിവസം വരെ നാല്പത്തഞ്ച് ഗ്രാം തീറ്റ വെച്ചിട്ട് നമുക്ക് അറുന്നൂറ്റി എഴുപത്തഞ്ച് കിലോ തീറ്റ അറുന്നൂറ്റി എഴുപത്തി അഞ്ച് കിലോ തീറ്റ നമുക്ക് വേണം പതിനഞ്ച് ദിവസത്തേക്ക് അത് കഴിഞ്ഞിട്ട് നമുക്കത് ടോട്ടൽ അപ്പം നമുക്ക് സ്റ്റാർട്ടർ ഈ രണ്ട് നാല്പത്തഞ്ച് ദിവസം വരെ നമുക്ക് സ്റ്റാർട്ടറാണ് കൊടുക്കേണ്ടത് ഈ സ്റ്റാർട്ടർ കൊടുക്കേണ്ടത് മൊത്തം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി നമുക്ക് ആയിരത്തി അറുന്നൂറ് കിലോ ആയിട്ട് നമുക്ക് ചെയ്യാം ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ്റി എഴുപത്തഞ്ച് കിലോ തീറ്റ നമുക്ക് സ്റ്റാർട്ടർ വേണം നമുക്ക് നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ് പതിനഞ്ച് ദിവസം നമ്മൾ ഗ്രോവറാണ് കൊടുക്കുന്നത് ഗ്രോവറിന് വില കുറവാണ് ഗ്രോവറിന് ആയിരത്തി നാനൂറ് രൂപ ആ ഒരു ക്രമത്തിലേ ഉള്ളൂ ഗ്രോവർ നമുക്ക് ആവറേജ് നമുക്ക് അറുപത് ഗ്രാം വെച്ചിട്ട് നമ്മൾ അറുപത് ദിവസം അതായത് നാൽപ്പത്തഞ്ച് മുതൽ അറുപത് ദിവസം വരെ നമുക്ക് ഏകദേശം ആവറേജ് നമുക്ക് അറുപത് ഗ്രാം തീറ്റയാണ് ഒരു കോഴിക്ക് വേണ്ടത് ഈ അറുപത് ഗ്രാം തീറ്റ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് പതിനഞ്ച് ദിവസത്തേക്ക് തൊള്ളായിരം കിലോ തീറ്റയാണ് വേണ്ടത് മനസ്സിലായി കാണും ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തഞ്ച് കിലോ സ്റ്റാർട്ടറും തൊള്ളായിരം കിലോ ഗ്രോവറും ഇതാണ് നമ്മൾ അറുപത് ദിവസം കോഴികൾക്ക് കൊടുക്കേണ്ട തീറ്റ നിങ്ങൾ കണക്ക് കൂട്ടിയാൽ നിങ്ങൾക്ക് തന്നെ കണക്ക് കൂട്ടാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ പറയുന്നത് നമുക്ക് ഈ സ്റ്റാർട്ടറിന് സ്റ്റാർട്ടറിന് നമുക്ക് എഴുപത്തി മൂവായിരത്തി അറുനൂറ് രൂപ നമുക്ക് സ്റ്റാർട്ടറിന് മാത്രമായിട്ട് വരും നാൽപ്പത്തഞ്ച് ദിവസത്തെ സ്റ്റാർട്ടറിന് നമുക്ക് എഴുപത്തി മൂവായിരത്തി അറുന്നൂറ് തൊള്ളായിരം കിലോ ഗ്രോവറിന് നമുക്ക് ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ് രൂപ നമുക്ക് വരും നമുക്കതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം എഴുപത്തി മൂവായിരത്തി അറുന്നൂറ് എഴുപത്തി മൂവായിരത്തി അറുന്നൂറ് പ്ലസ് ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ് നമുക്ക് തൊണ്ണൂറ്റി എണ്ണായിരത്തി എണ്ണൂറ് രൂപ നമുക്ക് തൊണ്ണൂറ്റി എണ്ണായിരത്തി എണ്ണൂറ് രൂപ നമുക്ക് പിന്നെ നമുക്ക് മൊത്തത്തിൽ ടോട്ടലി വരും നമ്മൾ തീറ്റയ്ക്ക് മാത്രം തീറ്റയ്ക്ക് മാത്രം തൊണ്ണൂറ്റി എണ്ണായിരത്തി എണ്ണൂറ് പ്ലസ് നമുക്ക് കോഴിയുടെ വില കോഴിയുടെ വില നമുക്ക് വെറും അൻപതിനായിരം രൂപ നമുക്ക് കണക്കാക്കാം അൻപതിനായിരം രൂപ നമുക്കതിന് ആയിരം കോഴിക്ക് അൻപതിനായിരം രൂപ അൻപത് രൂപ ക്രമത്തിൽ മാത്രം നമുക്ക് കണക്കുകൂട്ടിയാൽ മതി നമുക്ക് അൻപതിനായിരം രൂപ കോഴിയുടെ വില നമുക്ക് കണക്കൂട്ടാം അൻപതിനായിരം ഒരു ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ് രൂപ നമുക്ക് തീറ്റയ്ക്കും കോഴിക്കും മാത്രമായി അത് മാത്രമല്ല ഒരു ഫാമിൻ്റെ ചിലവ് ഒരു ഫാമിലെ ചിലവ് നമുക്ക് ഒരു ആറായിരം രൂപ വാക്സിൻ വാക്സിൻ ചിലവായിട്ട് നമുക്ക് ആറായിരം രൂപ വരും കാരണം ആറ് പിന്നെ സാധാരണഗതിയിൽ നമ്മൾ ആറ് വാക്സിൻ അതിൽ കൂടുതൽ അനീമിയയും കൂടി എടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ വരും നമുക്ക് ആറ് വാക്സിൻ മാത്രം കൂട്ടിയാൽ മതി എല്ലാവരും എടുക്കുന്നത് നമുക്ക് കൂട്ടാം ആറ് വാക്സിൻ നമുക്ക് ആറായിരം രൂപ അതിൽ ഐ ബി ഡിയും ലെസോട്ടയും ഐ ബി ഡിയും ഒഴികെ ഒഴികെയുള്ള നമ്മുടെ ബാക്കിയുള്ളവെല്ലാം കോസ്റ്റ് കൂടുതലാണ് അതുപോലെ തന്നെ അതിനകത്ത് ഒരുപാട് സാധനങ്ങൾ മറ്റു വേണം പിന്നെ ലേബർ കോസ്റ്റ് ഒക്കെ ഉണ്ട് അതൊന്നും നമ്മൾ കൂട്ടണ്ട ഒരു ലക്ഷത്തി ഒരു ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരം എണ്ണായിരത്തി എണ്ണൂറ് എണ്ണൂറ് പ്ലസ് നമുക്ക് ആറായിരം രൂപ കൂടി കൂട്ടണം ആറായിരം പ്ലസ് പിന്നെ നമുക്കൊരു കറണ്ട് നമുക്ക് ബ്രോഡിങ് അതുപോലെ തന്നെ ഡിബിക്കിങ് ഒക്കെ കറണ്ടാണ് ആവശ്യം അപ്പം നമുക്കതിന് നമുക്ക് രണ്ട് മാസത്തേക്ക് നമുക്ക് രണ്ടായിരം രൂപ കറണ്ട് ചാർജ് പ്ലസ് നമ്മുടെ ട്രാവൽ എക്സ്പെൻസ് ഉണ്ട് പെട്രോളൊന്നും വെറുതെ കിട്ടില്ല ഇപ്പം പെട്രോളിനൊക്കെ നൂറ്റിപ്പത്ത് രൂപ വിലയാണ് അപ്പോൾ നമ്മൾ നമ്മളതും കൂടി ചേർക്കണം രണ്ടായിരം രൂപ നമുക്ക് ഈ രണ്ട് മാസത്തേക്ക് നമ്മൾ രണ്ടായിരം രൂപ മാത്രം നമ്മൾ ആ ട്രാവലിങ് എക്സ്പെൻസ് നമ്മൾ കൂട്ടുന്നു രണ്ടായിരം രൂപ പ്ലസ് ഇനി നമുക്ക് ഒരു ഇരുപതിനായിരം രൂപ ലേബർ കോസ്റ്റ് ലേബർ കോസ്റ്റ് എന്തായാലും കൂട്ടണം പതിനായിരം രൂപ എന്തായാലും ഇത്രയും കോഴികളെ നമ്മൾ ഇട്ട് വളർത്തുമ്പോൾ ഒരു ലേബർ ഒരു സ്റ്റാഫ് നിർബന്ധമാണ് എപ്പോഴും നമുക്ക് ഫാമിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സ്റ്റാഫിനെ വെക്കുകയാണ് സ്റ്റാഫിനെ വെക്കുമ്പോൾ നമുക്ക് ഒരു പതിനായിരം രൂപ ഒരു മാസം ക്രമത്തിൽ നമുക്കൊരു സ്റ്റാഫിനെ വെച്ചാലും നമുക്ക് ഇരുപതിനായിരം രൂപ നമുക്ക് സ്റ്റാഫിന് കൊടുക്കണം നമുക്ക് ഇരുപതിനായിരം രൂപ കൂടി നമുക്ക് ഇതിനകത്ത് ചേർക്കണം ഇപ്പോൾ ഒരു ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി എണ്ണൂറ് രൂപ ഒരു ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി എണ്ണൂറ് രൂപയിൽ നിന്ന് ഒരു കാര്യം കൂടി നമ്മൾ കൂട്ടേണ്ടതുണ്ട് മരുന്നുകളുടെ പലതരത്തിലുള്ള മരുന്നുകൾ നമുക്ക് ഇതിനകത്ത് ഈ രണ്ട് മാസ കാലയളവിൽ കോഴികൾക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് ബ്രൂഡിംഗ് സ്റ്റേജ് മുതൽ അതിന് രണ്ട് രണ്ട് മാസം ഇതിൻ്റെ എല്ലാ വാക്സിനുകളും കഴിയുന്ന ഓരോ വാക്സിൻ കഴിയുമ്പോഴും നമ്മൾ വൈറ്റമിൻ മരുന്നുകൾ കൊടുക്കണം അതിനെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ വിര ഇളക്കണം അതുപോലെ ബാ ഡിബിക്ക് ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ വൈറ്റമിനുകൾ സ്ഥി സ്ഥിരമായിട്ട് കൊടുക്കണം ഏകദേശം നമുക്ക് ഒരു ഫാമിങ്ങിൽ നമുക്ക് ആറായിരം രൂപയ്ക്ക് മുകളിലുള്ള മരുന്നുകൾ വൈറ്റമിൻ മരുന്നുകൾ മാത്രം വേണ്ടി വരും ആറായിരം രൂപ വൈറ്റമിനുകൾ മാത്രം ആൻറ്റിബയോട്ടിക് അല്ല വൈറ്റമിനുകൾ മാത്രം ഈ വൈറ്റമിനുകൾ മാത്രം നമുക്ക് വേണ്ടി വരും ആറായിരം രൂപയ്ക്കുള്ള വൈറ്റമിനുകൾ ഒരു ഒരു ലക്ഷത്തി ഒരു ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി എണ്ണൂറ് ഒരു ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി എണ്ണൂറ് പ്ലസ് നമുക്ക് ആറായിരം രൂപയുടെ മരുന്നുകൾ കൂടി കൂട്ടണം ഒരു ലക്ഷത്തി എൺപത്തി നാലായിരം രൂപ ഒരു ലക്ഷത്തി എൺപത്തി നാലായിരം എൺപത്തി അയ്യായിരം രൂപ നമുക്ക് റൗണ്ട് ചെയ്ത് കൂട്ടാം ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം എൺപത്തി അയ്യായിരം അയ്യായിരം പ്ലസ് എൻ്റെ പ്രോഫിറ്റ് മുപ്പതിനായിരം രൂപ എൻ്റെ പ്രോഫിറ്റ് എത്ര രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപ അതായത് ഒരു കോഴിക്ക് വരുന്ന വില ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ ഈ ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ നമ്മൾ ഇരുന്നൂറ്റി ഇരുപതായിട്ട് വാങ്ങുന്നതിന് കാരണം ഇരുന്നൂറ്റി എന്ന് പറയുമ്പോൾ ഇതിനകത്ത് കുറച്ച് മോർട്ടാലിറ്റി സംഭവിക്കാം ഏത് സമയവും മോട്ടാലിറ്റി സംഭവിക്കാം പ്ലസ് നമ്മൾ അറുപത് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡെലിവറി ചെയ്യുന്നത് ഈ ഓരോ അറുപത് ദിവസം കഴിയുമ്പോഴും അതിന് എക്സ്ട്രാ ചിലവ് വേറെ വരും കാരണം തീറ്റ വീണ്ടും അത് അധികമായിട്ടേ കഴിക്കൂ കുറച്ചായിട്ട് കഴിക്കില്ല ആ സമയത്തെ ചിലവ് നമുക്ക് മെയിൻ്റെ ചെയ്യണമെങ്കിൽ വീണ്ടും നമ്മൾ ആ ഒരു അഞ്ച് രൂപയെ കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യണം അങ്ങനെയാണ് നമുക്ക് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ നമുക്ക് വരുന്നത് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ കണക്ക് ഏകദേശം മനസ്സിലായല്ലോ ഇങ്ങനെ നമുക്ക് ഇത്രയും ചിലവ് വരുന്ന ഈ രണ്ട് മാസം പ്രായമാകുമ്പോൾ ഇത്രയും ചിലവ് വരുന്ന ഈ കോഴികൾക്ക് എങ്ങനെയാണ് ബാക്കിയുള്ളവർ നൂറ്റി അൻപത് രൂപയ്ക്കും നൂറ്റി നാൽപ്പത് രൂപയ്ക്കും വിൽക്കാൻ കഴിയുക അപ്പോൾ അവർക്ക് അവർ ആ ഒരു കോഴിയിൽ എന്തെങ്കിലും ഇപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പം നമ്മളൊരു കെൽട്രോൻ്റെ ഒരു സോണിയുടെ ഒരു ടി അല്ലെങ്കിൽ സോണിയുടെ ഒരു മൊബൈൽ നാൽപ്പത്തയ്യായിരം രൂപ വിലയുള്ള ഒരു മൊബൈൽ നമുക്ക് സോണിയുടെ ഒറിജിനൽ എന്ന് കരുതുക അല്ലെങ്കിൽ പിന്നെ മറ്റേതെങ്കിലും കമ്പനി സാംസങ്ങിൻ്റെ നാൽപ്പത്തയ്യായിരം രൂപ വിലയുള്ളൊരു മൊബൈൽ ഇതേ മൊബൈൽ തന്നെ ഇതേ കോ ഇതേ പാറ്റേൺ തന്നെ നമുക്ക് ഇരുപതിനായിരം രൂപയ്ക്ക് കിട്ടും എന്ന് പറയുമ്പോൾ പുതിയത് നമുക്ക് ബ്രാൻഡ് ന്യൂ കിട്ടുമെന്ന് പറയുമ്പോൾ അതിന് എന്തെങ്കിലും മറ്റുള്ള മറ്റു മറ്റ് നമ്മൾ നാൽപ്പത്തയ്യായിരം രൂപയുടെ ഫോണിനെക്കാട്ടിയും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ അങ്ങനെയല്ലേ പറ്റി ഇപ്പോൾ അതിൻ്റെ ക്വാളിറ്റി ഉണ്ടാവില്ല ഇത് അപ്പോൾ അത്രയും പെർഫോമൻസ് ഈ കോഴി ഇതിനുണ്ടാവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അത്രയും ക്വാളിറ്റി കുറവോ അത്രയും പ്രശ്നങ്ങളോ ഉണ്ടെന്ന് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക അല്ലാതെ നമ്മൾ പെട്ടെന്ന് പോയി വിലക്കുറവെന്ന് കേൾക്കുമ്പോൾ പോയി ചാട് വീണ് മേടിക്കരുത് പ്ലസ് ഇനി ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം പിന്നെ ഓരോ ദിവസവും നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ മൂന്ന് മാസം പ്രായമുള്ള കോഴികൾ മൂന്ന് മാസം പ്രായമുള്ള കോഴികളെയൊക്കെ ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ കൊടുക്കുന്ന ആൾക്കാരുണ്ട് അതിൻ്റെ പ്രായവും കാര്യങ്ങളൊന്നും അല്ല നമ്മൾ നോക്കേണ്ടത് അതിന് വെയിറ്റ് വെപ്പിക്കുക അധികമായിട്ട് വെയിറ്റ് വെപ്പിക്കുക ഐതീകമായിട്ട് വെയിറ്റ് വെപ്പിച്ച് കൊടുക്കുക നമ്മൾ ഈ രണ്ട് മാസം പ്രായമുള്ള ശരിക്കും അതിൻ്റെ ഒരു കോഴികളുടെ ഒരു തൂക്കം വരുന്നത് എഴുന്നൂറ്റി അൻപത് ഗ്രാമാണ് എഴുന്നൂറ്റി അൻപത് ഗ്രാമിന് അപ്പുറത്തേക്കൊരു രണ്ട് മാസം പ്രായമായ കോഴികൾ കാണുകയില്ല അതിനപ്പുറത്തേക്ക് വെയിറ്റ് ചില കോഴികൾ മാത്രമേ വെക്കൂ ചില ജനി ജനിതയ്ക്ക് മാറ്റി ഇതും എല്ലാ കോഴികളും ഒരേ ലെവലിലുള്ള തൂക്കം നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആ കോഴികൾക്ക് വെയിറ്റ് അധികമായിട്ട് വെക്കാനുള്ള എന്തോ അവർ പറയുന്ന ഒരു ഹൈബ്രിഡ് കോഴികൾക്ക് നാലര മാസം കൊണ്ട് മുട്ടയിടും ഹൈബ്രീഡ് കോഴി ഹൈബ്രീഡ് ക്രോസിനല്ല ഹൈബ്രിഡ് കോഴികൾക്ക് ഒറിജിനൽ ഹൈബ്രിഡ് കോഴികൾക്ക് നാലര ടു അഞ്ച് മാസം അതിനുള്ളിൽ മുട്ടയിടും പക്ഷേ ഈ തരുന്ന ആൾക്കാർ ആറ് മാസവും ആറര മാസവും കഴിഞ്ഞിട്ടും മുട്ടയിടാത്ത കോഴികളുണ്ട് അപ്പോൾ അവർ എത്ര പ്രായമുള്ള കോഴികളെയാണ് നമുക്ക് നൽകുന്നത് അതെങ്ങനെയാണ് നമുക്ക് നൽകുന്നത് എന്നൊക്കെ നിങ്ങളൊന്ന് ഊഹിച്ചാൽ മാത്രം മതിയാകും നമുക്കിപ്പോൾ ഞാൻ ഇപ്പോൾ ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ നമ്മൾ പറഞ്ഞില്ലേ ഇരുന്നൂറ്റി പതിനഞ്ചില് ഇരുന്നൂറ്റി പതിനഞ്ചര ഒരു കോഴിക്ക് നമുക്ക് വരെ വരുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഓരോ ദിവസവും നമുക്ക് മൂന്ന് രൂപ നമുക്ക് എക്സ്ട്രാ പിന്നീട് വരുത്താം നമുക്ക് പിന്നീട് മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു ദിവസം നമ്മൾ മൂന്ന് രൂപ ചിലവ് ക്രമ മറ്റ് ചിലവുകളും വെച്ചിട്ട് നമ്മൾ മൂന്ന് രൂപ ക്രമത്തിൽ ഒരു കോഴിക്ക് ചിലവിടും മൂന്ന് രൂപ ക്രമത്തിലിടുമ്പോൾ ആയിരം കോഴികൾക്ക് എത്ര രൂപയായി ഒരു കോഴി സോറി ഒരു കോഴിക്ക് നമുക്ക് ഒരു മാസത്തേക്ക് തൊണ്ണൂറ് രൂപ വാങ്ങും പ്ലസ് നമ്മൾ തൊണ്ണൂറ് ഇടുമ്പോൾ നമുക്ക് മുന്നൂറ്റി അഞ്ച് രൂപ മുന്നൂറ്റി പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് മനസ്സിലായില്ലേ എൻ്റെ വിലയാണ് മുന്നൂറ്റി പത്ത് രൂപയ്ക്കാണ് ഞാൻ കൊടുക്കുന്നത് അങ്ങനെ കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ മുന്നൂറ്റി മുന്നൂറ്റി പത്ത് മുന്നൂറ് രൂപയ്ക്കാണ് ഞങ്ങൾക്ക് സാധാരണ കൊടുക്കാറുള്ളത് മുന്നൂറ് രൂപയായി താഴ്ത്തി കൊടുക്ക കൊടുക്കാറില്ല മുന്നൂറ്റി താഴെ കൊടുത്തിട്ട് എനിക്ക് നഷ്ടമാണ് ഞാൻ കൊടുക്കാറില്ല അതുപോലെ തന്നെ ഇരുന്നൂറ്റി പത്തിൽ ഇരുന്നൂറ്റി ഇരുപതിൽ താഴ്ത്തി കൊടുക്കാറില്ല കാരണം എനിക്ക് നഷ്ടമാണ് കാരണം എനിക്ക് എൻ്റെ രണ്ട് മാസം നമ്മൾ വളർത്തുമ്പോൾ ഒരു കോഴിയുടെ പുറത്ത് ഒരു മുപ്പത് രൂപ നമുക്ക് കിട്ടിയെങ്കിലും പിന്നെ ആ ഒരു പണിക്ക് നിന്നിട്ട് കാര്യമില്ല ഇതാണ് ശരിയായിട്ടും സത്യാവസ്ഥ അപ്പോൾ ഇതിനകത്ത് വില കുറച്ച് കൊടുക്കുന്ന ആൾക്കാർ ഏത് രീതിയിലാണ് അത് കൊടുക്കുന്നതെന്ന് നമുക്കറിയില്ല അപ്പോൾ അത് നിങ്ങൾ അവരോട് തന്നെ ചോദിക്കുക നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ നിങ്ങൾ ഭക്ഷണം കൊടുക്കാറില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണോ തീറ്റ കിട്ടുന്നത് എന്നൊക്കെ അവരോട് ചോദിക്കുക വാക്സിനുകൾ ഫ്രീ ആയിട്ടാണോ കിട്ടുന്നത് മരുന്നുകൾ ഫ്രീ ആയിട്ടാണോ കിട്ടുന്നത് എന്ന് അവരോട് ചോദിക്കുക ഇനി അഥവാ അവർക്ക് അങ്ങനെയാണ് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നതെങ്കിൽ വളരെ സന്തോഷം കാരണം അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമുക്ക് വേണ്ടത് കാരണം അങ്ങനെ നമുക്ക് വളരെ വില കുറച്ച് നല്ല കോഴികളെ കിട്ടുന്ന ആളുകളാണെങ്കിൽ അവരീന്ന് വാങ്ങുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അപ്പോൾ ഇതാണ് എൻ്റെ സത്യാവസ്ഥ അപ്പോൾ നമ്മൾ കോഴികളെ വാങ്ങുമ്പോൾ വ്യക്തമായിട്ടും കൃത്യമായിട്ടും അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ അറിയാവുന്ന കാര്യം വാങ്ങുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അല്ലാതെ നമ്മൾ വലിപ്പം നോക്കിയോ അല്ലെങ്കിൽ വില കുറവ് നോക്കിയോ ഒക്കെ പോയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മുട്ടയുടെ പ്രൊഡക്ഷൻ ലെവൽ കുറയും ആ മുട്ടയുടെ പ്രൊഡക്ഷൻ ലെവൽ കുറഞ്ഞാലും വല്ലൊരു പ്രശ്നം അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് മുട്ടയിടാറായ കോഴികൾ അല്ലെങ്കിൽ മുട്ടയിട്ട് തുടങ്ങിയ കോഴികൾ ഒരു കാരണവശാലും വാങ്ങരുത് മുട്ടയിടാറായതോ മുട്ട ഇട്ട് തുടങ്ങിയതോ ആയ കോഴികളെ വാങ്ങുകയും ചെയ്യും നമ്മുടെ കയ്യിൽ കിട്ടി ഏകദേശം ഒരു ഇരുപത് പത്ത് ഇരുപത് ദിവസമെങ്കിലും നമ്മൾ തീറ്റ കൊടുക്കുക ഏറ്റവും എൻ്റെ എൻ്റെ അഭിപ്രായത്തിൽ ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസമെങ്കിലും നമ്മൾ കയ്യിൽ നമ്മുടെ രീതിക്ക് വളർത്താൻ കഴിയുന്ന കോഴികളെ മാത്രമേ വാങ്ങാവൂ എന്ന് ഞാൻ പറയൂ കാരണം മുട്ടയിടാറായ കോഴികളെ വാങ്ങിക്കഴിഞ്ഞാലുള്ള കുഴപ്പം ഒരു കോഴി മുട്ട ഇട്ടു തുടങ്ങിയിട്ട് എത്ര നാളായെന്നോ അല്ലെങ്കിൽ എന്ന് പിന്നെ എത്ത് എ മുട്ട ഇട്ടു തുടങ്ങി മുട്ട ഇട്ടു തുടങ്ങിയിട്ട് എത്ര കാലഘട്ടമായെന്നോ അതിനെത്ര പ്രായമുണ്ടെന്നോ ഒരു ഗണിയാനും ഗണിച്ച് പറയുവാനോ അല്ലെങ്കിൽ കണ്ട് നോക്കി മനസ്സിലാക്കി പറയാനോ ഒന്നും കറിയില്ല അതേത് ജോസിനാണെങ്കിലും ഏത് ഏത് ഇത്ര വൈദഗ്ധ്യമുള്ളവനാണെങ്കിലും ഒട്ടും മനസ്സിലാക്കാനേ കഴിയില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് നമ്മൾ പറ്റിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് മുട്ട ഇട്ടു തുടങ്ങിയ കോഴികളെ വാങ്ങുന്നത് പല സമയങ്ങളിലും നമുക്ക് പണി കിട്ടുന്നതും അവിടെയാണ് കാരണം നമ്മൾ കോഴികളെ വാങ്ങും ഒരു മൂന്ന് മാസം ഒക്കെ നല്ല തുടർച്ചയായിട്ട് മുട്ടയിടും പിന്നീട് മുട്ട ട്രോപ്പ് ആകും പിന്നീട് കോഴികളെ കുറ്റം പറയും കോഴിയുടെ കമ്പനിയെ കുറ്റം പറയും തന്നവനെ നമ്മൾ ഒരു കാരണവശാലും കുറ്റം പറയാറില്ല അവനാണ് ഏറ്റവും വലിയ കള്ളൻ അപ്പോൾ കോടികളെ തരുന്ന ആൾക്കാർ വില കുറച്ച് തരുന്ന ആൾക്കാരെ ഇപ്പം കൃത്യമായിട്ടും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി എന്തൊക്കെ ചെയ്തു നിനക്ക് ഇതൊക്കെ ചെയ്തിട്ട് ഇത്രയേ വന്നുള്ളൂ എന്ന് ഒരു മനസ്സ് കാണിക്കണം വില കൂടി എന്ന് കേൾക്കുമ്പോൾ അയ്യോ വില കൂടുതലാണ് എന്ന് കരുതി നിങ്ങൾ അതും അത് നിങ്ങൾ കൃത്യമാണെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് വ്യക്തമായി മറുപടി തരിക നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി ഇല്ലെങ്കിൽ വാങ്ങുകയും ചെയ്യേണ്ട അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കണക്കും കാര്യങ്ങളും ഇതെൻ്റെ ഒരു ഈ കണക്കിൽ വ്യത്യസ്തമായിട്ടാണ് ആരെങ്കിലും കോഴികൾ വളർത്തുന്നെങ്കിൽ അല്ലെങ്കിൽ ഇതിൽ കുറച്ച് തീറ്റ മാത്രം മതി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ കോഴികളെ വളർത്തി തന്നാൽ നിങ്ങൾക്ക് നിങ്ങൾ വിൽക്കുന്നവരെയേക്കാട്ടിയും പത്ത് രൂപ കൂടുതൽ ഞാൻ കൂടുതൽ ഞാൻ എടുത്ത് എടുക്കാൻ തയ്യാറാണ് മനസ്സിലായില്ലേ അപ്പോൾ ഈ ഒരു റേറ്റ് ഈ ഒരു റേഞ്ചിലുള്ള തീറ്റക്രമവും ഈ തീറ്റ തീറ്റവലയൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള രീതി അപ്പോൾ ഈ ഒരു കണക്ക് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം ഒരു കോഴിക്കച്ചവടക്കാരൻ നിങ്ങളെ സമീപിക്കുമ്പോൾ ഒരു ബാക്കിയുള്ള ഇപ്പം ഞാൻ പറയുന്നതിനെക്കാട്ടി അമ്പതോ അറുപതോ രൂപ കുറച്ച് പറയുമ്പോൾ കുറച്ച് പറയുന്നത് എന്തുകൊണ്ടാണ് എന്നും നിങ്ങൾക്കൊന്നും മനസ്സിലാകണം എന്നതിന് വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ഇട്ടത് പല ആൾക്കാരോട് നമ്മൾ വാക്സിൻ എടുത്തു എന്ന് ചോദിക്കുമ്പോൾ എല്ലാ വാക്സിനും എടുത്തു എന്ത് എന്തൊക്കെയാണ് കൊടുത്തത് അതായത് എല്ലാം എടുത്തിട്ടുണ്ട് എന്നാണ് പറയുക മൂക്കിലൊഴിക്കുന്നത് കൊടുത്തിട്ടുണ്ട് വായിലൊഴിച്ചു കൊടുക്കുന്നത് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയാറുണ്ട് അതിൻ്റെ പേരോ കാര്യങ്ങളോ അതിൻ്റെ സമയമോ ഡോസേജോ ഒന്നും അറിയാൻ വയ്യ അതുപോലെ തന്നെ എത്ര തീറ്റോ എന്ന് ചോദിക്കുമ്പോൾ ഏത് എത്ര നാൾ നമ്മൾ സ്റ്റാർട്ടർ കൊടുത്തു എന്ന് ചോദിക്കുമ്പോൾ അത് നന്നായിട്ട് ചെകയുന്ന സമയം വരെ ഞാൻ സ്റ്റാർട്ടർ കൊടുത്തു എന്ന് പറയുന്ന ആളുകളാണ് ഏറ്റവും കൂടുതലുള്ളത് എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ വാങ്ങുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക നിങ്ങൾ പറ്റിക്കപ്പെടാൻ സാധ്യതയുണ്ട് എൻ്റെ ഈ ഒരുപാട് ആൾക്കാർ നല്ല രീതിയിൽ വളർത്തുന്ന ആൾക്കാരുണ്ട് ഒരുപാട് നല്ല കമ്പനികളുണ്ട് ഒരുപാട് പേര് നല്ല രീതിയിൽ നല്ല ക്ലിയർ ആയിട്ട് കൊടുത്ത് വാങ്ങി വളർത്തി വിൽക്കുന്ന ആളുകളുണ്ട് അവരേ നിന്നൊക്കെ തെരഞ്ഞു പിടിച്ച് മനസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉള്ള ആളുകളെ നോക്കി നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പരിപൂർണമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം